നമസ്കാരം, ഞാൻ ശ്രുതി. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. മുളയ്ക്കലിന് മൊഴിക്കുരുക്ക്. ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കന്യാസ്ത്രീയുടെ പരാതിയിൽ ജലന്ധർ രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ പോലീസ് ചോദ്യം ചെയ്യും. അന്വേഷണ സംഘം ജലന്ധറിലെത്തിയായിരിക്കും ബിഷപ്പിനെ ചോദ്യം ചെയ്യുക. ഇന്ന് പരാതിക്കാരിയുടെ രഹസ്യമൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ബിഷപ്പ് പീഡിപ്പിച്ചതായുള്ള ആരോപണത്തിൽ കന്യാസ്ത്രീ ഉറച്ചു നിൽക്കുന്നതായി വൈക്കം DYSP PK സുഭാഷ്. ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് സംഘം ഉടൻ തന്നെ ജലന്ധറിലേക്ക് പോകും. ബിഷപ്പ് പീഡിപ്പിച്ചതായി ചൂണ്ടിക്കാട്ടി താൻ നൽകിയ പരാതിയിൽ സഭാനേതൃത്വം നടപടി എടുത്തില്ല. പീഡനം ഒതുക്കി തീർക്കാനായിരുന്നു സഭയുടെ നിർദ്ദേശമെന്നും പോലീസിന് കന്യാസ്ത്രീയുടെ മൊഴി. ഫ്രാങ്കോ മുളയ്ക്കൽ 2014 May 5 എറണാകുളത്ത് ബിഷപ്പുമാരുടെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായി കുറവിലങ്ങാട് സെന്റ് ഫ്രാൻസിസ് മിഷൻ ഹോമിലെ മിഷനറീസ് ഓഫ് ജീസസ് മഠത്തിലെ ഗസ്റ്റ് ഹൌസിലെത്തിയപ്പോഴാണ് മദർ സുപ്പീരിയറായിരുന്ന കന്യാസ്ത്രീയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനും മാനഭംഗത്തിനും ഇരയാക്കിയതെന്നാണ് പരാതി. ബിഷപ്പിനെ സ്വീകരിച്ച് വിശ്രമമുറിയിൽ എത്തിച്ചപ്പോൾ ലോഹ ഇസ്ത്രിയിട്ട് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടെന്നും തിരികെ വന്നപ്പോൾ പീഡിപ്പിച്ചെന്നും പിന്നീട് 13 തവണ ഇവിടെ വെച്ച് പലപ്പോഴായി പീഡനത്തിന് ഇരയാക്കിയെന്നുമാണ് കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഹരിശങ്കറിന് നൽകിയ പരാതിയിൽ പരാമർശം. ഇക്കാര്യങ്ങൾ 5 മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പിലും കന്യാസ്ത്രീ ആവർത്തിച്ചു. ഇതോടെയാണ് ബിഷപ്പിനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത്. ഉത്തരവിറക്കി സർക്കാർ. സംസ്ഥാനത്ത് ഭൂരേഖ നവീകരണ മിഷൻ രൂപീകരിച്ച് സർക്കാർ ഉത്തരവ്. പുതിയ മിഷൻ രൂപീകരിച്ചത് സർവേ വകുപ്പിന് കീഴിലുള്ള കേരള ലാൻഡ് ഇൻഫർമേഷൻ മിഷനും ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ കീഴിലുള്ള സംസ്ഥാന ലാൻഡ് ബാങ്കും സംയോജിപ്പിച്ച് മിഷൻ സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്യുന്നതിനും സൊസൈറ്റിയുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടപ്പാക്കുന്നതിനും ലാൻഡ് റവന്യൂ കമ്മീഷണറെ ചുമതലപ്പെടുത്തി സർക്കാർ ഉത്തരവ്. റവന്യൂ, സർവേ, രജിസ്ട്രേഷൻ എന്നീ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ഭൂമി സംബന്ധമായി ഇടപാടുകളെല്ലാം ഓൺലൈനായി മാറ്റും. കൃത്യവും കാര്യക്ഷമവുമായി സേവനം ജനങ്ങൾക്ക് ലഭിക്കുന്നു. ഭൂരേഖാ പരിപാലനത്തിലുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കും. പോക്കുവരവിന്റെ എല്ലാ നടപടികളും ഓൺലൈൻ സംവിധാനവുമായി സംയോജിപ്പിക്കും. ഭൂരേഖകളുടെ പരിപാലനത്തിനായി ഇൻഫർമേഷൻ ടെക്നോളജിയിൽ അധിഷ്ഠിതമായ ചട്ടക്കൂടുകൾ അന്തിമമായി നിർണ്ണയിക്കും. ലാൻഡ് റിസോഴ്സ് വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം സർക്കാർ 2012 രൂപീകരിച്ച ലാൻഡ് ഗവർണേഴ്സ് സൊസൈറ്റി പ്രവർത്തനരഹിതമായ സാഹചര്യത്തിലാണ് പുതിയ മിഷൻ രൂപീകരിച്ചത്. മിഷന്റെ ഭരണസമിതി ചെയർമാൻ മുഖ്യമന്ത്രിയും വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയും ആയിരിക്കും. അജണ്ട പഴയത്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് പുറത്താക്കിയ ദിലീപിനെ അമ്മയിലേക്ക് തിരിച്ചെടുക്കാനുള്ള തീരുമാനം മാസങ്ങൾക്ക് മുൻപേ തയ്യാറാക്കിയ അജണ്ടയുടെ ഭാഗമെന്ന റിപ്പോർട്ട്. ദിലീപിനെ പുറത്താക്കിയ തീരുമാനം 1 വർഷം മുൻപേ തന്നെ അമ്മ മരവിപ്പിച്ചിരുന്നു. കഴിഞ്ഞ വർഷം മമ്മൂട്ടിയുടെ വീട്ടിൽ ചേർന്ന അവൈലബിൾ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ദിലീപിനെ പുറത്താക്കാനുള്ള തീരുമാനം ഉണ്ടായത്. എന്നാൽ പിന്നാലെ നടന്ന എക്സിക്യൂട്ടീവ് യോഗം ഈ തീരുമാനം റദ്ദാക്കാൻ തീരുമാനിച്ചിരുന്നു. നടപടിക്ക് നിയമസാധുതയില്ലെന്ന കാരണത്താലാണ് തീരുമാനം റദ്ദാക്കാൻ തീരുമാനിച്ചതെന്നാണ് റിപ്പോർട്ട്. അതേസമയം ദിലീപിനെ അമ്മയിലേക്ക് തിരിച്ചെടുത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ ആക്രമിക്കപ്പെട്ട നടിക്ക് പിന്തുണയുമായി കന്നഡ സിനിമാ പ്രവർത്തകരും രംഗത്ത്. ദിലീപിനെ തിരിച്ചെടുത്ത നടപടി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട അമ്മയ്ക്ക് കന്നഡ സംഘടനയുടെ കത്ത്. കുറ്റവിമുക്തനാകും വരെ ദിലീപ് അമ്മയിൽ നിന്ന് മാറി നിൽക്കണം. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കേണ്ട ബാധ്യത സിനിമാ പ്രവർത്തകർക്കുണ്ടെന്നും കത്തിൽ പരാമർശം. നടൻ പ്രകാശ് രാജ് അടക്കം 50 സിനിമാ പ്രവർത്തകർ ഒപ്പിട്ട കത്താണ് അമ്മയ്ക്ക് കന്നഡ സിനിമാ സംഘടന അയച്ചത്. തലയൂരാൻ പിണറായി. മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്കായി കൂടുതൽ പോലീസുകാരെ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആഭ്യന്തരവകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രിയുടെ ഓഫീസ്. നടപടി നേതാക്കൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള അമിത സുരക്ഷ വിമർശനത്തിന് വഴിവെച്ച സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർക്കൊപ്പമുള്ള അധിക പോലീസുകാരെ മടക്കാനും തീരുമാനം. പൈലറ്റ് വാഹനങ്ങൾക്കും കമാൻഡോകൾക്കും പുറമെ മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്കായി പല ജില്ലകളിലും നിയോഗിക്കുന്നത് 400 പോലീസുകാരെ. കോട്ടയത്ത് കെവിനെ തട്ടിക്കൊണ്ടുപോയെന്ന ഭാര്യയുടെ പരാതി. മുഖ്യമന്ത്രിക്ക് സുരക്ഷയൊരുക്കുന്നതിന്റെ പേരിൽ SI സ്വീകരിക്കാതിരുന്നതും പിന്നീട് കെവിൻ കൊല്ലപ്പെടുകയും ചെയ്തത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അന്ന് കോട്ടയത്തെ വിവിധ പരിപാടികൾക്കെത്തിയ മുഖ്യമന്ത്രിക്ക് സുരക്ഷയ്ക്കായി വിന്യസിച്ചിരുന്നത് 350 പോലീസുകാരെ. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസുമായി 1 മണിക്കൂറിന് ശേഷം ടീന സൂസൻ ടോം ചേരും. നമസ്കാരം.